നമ്പർ കേരളത്തിൽ വഹതിരിവില്ലാത്ത കാമുകന്മാരുടെ എണ്ണം പെരുകുന്നു അൻപത് വയസ്സുകാരിക്ക് കാമുകന്മാർ രണ്ട് ഒടുവിൽ സംഭവിച്ചത് ഇങ്ങനെ കളമശ്ശേരി ചേനക്കാലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന അൻപത് വയസ്സുകാരിയുടെ കാമുകന്മാർ തമ്മിൽ ഏറ്റുമുട്ടി ഒരാൾക്ക് ഗുരുതര പരിക്ക് കമ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ കീഴമംഗലം ശ്രീമന്ദിരം സന്തോഷ് കുമാറിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു സന്തോഷിനെ മർദ്ദിച്ച കോട്ടയം കടുത്തിരുത്തി വീട്ടിൽ സജിമോൻ പത്രസാണ് പോലീസ് പിടിയിലായത് ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തതായി പോലീസ് അറിയിച്ചു ചേനക്കാലയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന സ്ത്രീക്കൊപ്പമാണ് സജിമോൻ പത്രോസ് താമസിച്ചിരുന്നത് ഇയാൾക്ക് ഭാര്യയും വേറെ മക്കളുമുണ്ട് ഇതിനിടെ സ്ത്രീക്ക് സന്തോഷ് കുമാർ എന്ന യുവാവുമായി ബന്ധമുണ്ടെന്ന് ഇയാൾ കണ്ടെത്തുകയായിരുന്നു ഇത് കണ്ടുപിടിക്കുന്നതിനായി സജിമോൻ പുറത്തു പോകുന്നതായി നടിച്ച് വീടിനടുത്തു തന്നെ ഒളിച്ചു നിന്നു ഈ സമയം വീട്ടിലെത്തിയ സന്തോഷ് കുമാർ അഹത്ത് കയറിയെങ്കിലും സജിമോൻ പരിസരത്തുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇതോടെ ശുചിമുറിയിൽ കയറി ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പുറത്തു വന്നതോടെ കമ്പി കൊണ്ട് സന്തോഷ് കുമാറിന്റെ തലയ്ക്കടിക്കുകയായിരുന്നു പ്രണയത്തിന് വഴിതെറ്റിയാൽ പ്രതികാരമാകുന്ന അവസ്ഥയാണിന്ന് താൻ സ്നേഹിക്കുന്നയാൾ വഞ്ചിക്കുന്നുവെന്നോ തന്നെ വിട്ട് പോകുന്നുവെന്നോ തോന്നി തുടങ്ങിയാൽ പിന്നെ ഏതെങ്കിലും വിധേനെ പ്രതികാരം നടത്തിയാലേ സമാധാനമാകും സമാനമായ സംഭവമായിരുന്നു ഇതിനു മുൻപ് പത്തനംതിട്ടയിൽ അരങ്ങേറിയത് രണ്ട് മുതിർന്ന മക്കളുടെ അമ്മയായ യുവതിക്കു വേണ്ടി പട്ടാപ്പകൽ കാമുകന്മാർ നടുറോഡിൽ തമ്മിലടിച്ചു സംഗതി വഷളാകാതിരിക്കാൻ ഒരു കാമുകനൊപ്പം വീട്ടമ്മ സ്ഥലവും വിട്ടു തൊട്ടുപിറകെ വീട്ടമ്മയുടെ മറ്റൊരു കാമുകൻ കാറിനു പിന്നാലെ സ്കൂട്ടറിൽ ചേസ് ചെയ്തു പോകുന്ന വഴിക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പട്ടാപ്പകൽ വീട്ടമ്മയെ കാറിൽ തട്ടിക്കൊണ്ടു പോകുന്നുവെന്ന സന്ദേശവും നൽകി റിയാത്ത പോലീസ് വയർലെസ് അലർട്ടും നൽകി നാട് മുഴുവൻ ഓടിപ്പാഞ്ഞു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെയാണ് പത്തനംതിട്ട പോലീസിനെ മണ്ടന്മാരാക്കൊണ്ട് ഒരു ഇന്ത്യൻ പ്രണയകഥ അരങ്ങേറിയത് കഥ ഇങ്ങനെ മണിയാർ എ ആർ ക്യാമ്പിന് സമീപമുള്ള രണ്ട് മുതിർന്ന മക്കളുടെ അമ്മയായ യുവതിയാണ് ഈ കഥയിലെ നായിക വെളിച്ചത്ത് വന്നതിൻ പ്രകാരം ഇതുവരെ യുവതിക്ക് കാമുകന്മാർ രണ്ട് ഭർത്താവ് കെ എസ് ആർ ടി സിയിൽ എമ്പാനൽ ഡ്രൈവർ കാമുകന്മാരിൽ ഒരാൾ പൊൻകുന്നം സ്വദേശിയ പോലീസ് ഡ്രൈവർ പാലാ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നു മറ്റൊരു കാമുകൻ സീതത്തോട് കെ എസ് സി ബിയിലെ ഡ്രൈവർ ചുരുക്കി പറഞ്ഞാൽ ഭർത്താവും കാമുകന്മാരുമെല്ലാം ഡ്രൈവറും മാർ വീട്ടമ്മ സി പി എമ്മിന്റെ പോഷക സംഘടനയുടെ ഭാരവാഹി ഉച്ചയ്ക്ക് ശേഷം മണിക്കൂറുകളുടെ ഇടവേളയിൽ പത്തനംതിട്ടയിൽ വെച്ച് കാണാൻ വീട്ടമ്മ കാമുകന്മാർക്ക് ടൈം കൊടുക്കുന്നു ഇതനുസരിച്ച് രണ്ടു മണിക്ക് പാലായിൽ നിന്ന പോലീസ് ഡ്രൈവർ സമയം തെറ്റി മൂന്ന് മണിക്ക് പത്തനംതിട്ടയിലെത്തി വന്നപാടെ രണ്ടുപേരും തമ്മിൽ വഴക്കായി പോലീസ് കാമുകൻ വീട്ടമ്മയുടെ മുഖമടച്ച് രണ്ടെണ്ണം കൊടുത്തു ഐശ്വര്യ തിയേറ്ററിന് സമീപമുള്ള സെൻലിക് ഹോസ്പിറ്റലിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അതിൻപ്രകാരം ആശുപത്രി മുറ്റത്ത് വന്നപ്പോഴാണ് രണ്ടാമത്തെ കാമുകനായ കെ എസ് ഇ ബി ഡ്രൈവറുടെ വരവ് കാമുകന്മാർ നേർക്കുനേർ കണ്ടതോടെ മുറുമുറുപ്പും തുടങ്ങി തെറിവിളിയും കയ്യേറ്റവും ആരംഭിച്ചതോടെ വീട്ടമ്മ പോലീസുകാരനൊപ്പം കാറിൽ കയറി സ്ഥലവും വിട്ടു നിരാശാ കാമുകനായി മാറിയ കെ ഡ്രൈവർ സ്കൂട്ടറിൽ ചേസിങ്ങും നടത്തി ഇതിനിടെയാണ് പോലീസിൽ വിളിച്ച് കിഡ്നാപ്പിംഗ് നടന്നുവെന്നും അറിയിച്ചത് ഇതോടെ പത്തനംതിട്ട പോലീസ് പരക്കം പാഞ്ഞു തട്ടിക്കൊണ്ടു പോകപ്പെട്ട യുവതിക്കായി നാട് മുഴുവൻ പോലീസ് ഓടി നടന്നു കിട്ടാതെ വന്നപ്പോൾ വിവരം നൽകിയ ആളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ആദ്യമൊക്കെ ഇയാൾ ഉരുണ്ടു കളിച്ചെങ്കിലും ഒടുവിൽ ഇയാൾ സത്യം പറഞ്ഞു തുടർന്ന് പാലാ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പോലീസുകാരന്റെ നമ്പർ എടുത്തു ഇയാളെയും വീട്ടമ്മയെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വീട്ടമ്മയുടെ ഭർത്താവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു ഏറെ സമയത്തിന് ശേഷം വീട്ടമ്മയും പോലീസുകാരനായ കാമുകനും സ്റ്റേഷനിലെത്തി വഴിയിൽ ആരും പിടികൂടാതിരിക്കാൻ ഊടുവഴികളിലൂടെ കറങ്ങി നടക്കുകയായിരുന്നു ഇരുവരും പത്തനംതിട്ട വിട്ട് എങ്ങും പോയിട്ടുമില്ലായിരുന്നു വീട്ടമ്മയ്ക്ക് പരാതിയില്ലാത്തതിനാൽ മൂവരെയും താക്കീത് നൽകി പോലീസ് വിട്ടയച്ചു പോലീസുകാരൻ മുൻപ് പരിശീലനത്തിനായി മണിയാറിലെ എ ആർ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ആ സമയത്താണ് വീട്ടമ്മയുമായി സൗഹൃദത്തിലാകുന്നത് ഇത് നിർബാധം തുടർന്നു വരികയുമായിരുന്നു വീട്ടമ്മയ്ക്ക് താൻ മാത്രമല്ല കാമുകനായി ഉണ്ടായിരുന്നതെന്ന് ഈ സംഭവത്തിന് ശേഷമാണ് രണ്ട് കാമുകന്മാരും അറിയുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്